നമസ്കാരം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒടുവിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? ഇന്നത്തോടെ കളം ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി കളി അടുത്ത ലെവലിലേക്ക് മാറുകയാണ്. വോട്ട് വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. 20 മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത് 194 പേർ. വടകരയിൽ കെ ശൈലജയ്ക്ക് 3, ഷാഫി പറമ്പിലെ 2 അപരന്മാർ. കോഴിക്കോട് LDF UDF സ്ഥാനാർത്ഥികൾക്ക് 3 വീതം അപരന്മാർ. പാനൂർ സ്ഫോടനത്തോടെ അക്രമ രാഷ്ട്രീയം പ്രധാന പ്രചരണ വിഷയമാക്കി UDF. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയും മുതിർന്ന നേതാക്കളെ എത്തിച്ചും പ്രശ്നം സജീവമായി നിലനിർത്താൻ നീക്കം. പരിക്കേറ്റവരെ തള്ളിപ്പറഞ്ഞും പരോക്ഷ ബന്ധമുള്ളവരെല്ലാം ന്യായീകരിച്ചും പ്രതിരോധം തീർത്ത LDF. കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് മോദിയും BJPയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. പ്രധാനമന്ത്രി വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. റിപ്പോർട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് അങ്ങനെ അന്തിമ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. 194 സ്ഥാനാർത്ഥികളാണ് 20 മണ്ഡലങ്ങളിലായി മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ഇന്ന് 10 പേരാണ് പത്രിക പിൻവലിച്ചത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെല്ലാം അവരന്മാർ മത്സരരംഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോട്ടയത്താണ്, 14 പേർ. ഏറ്റവും കുറവ് ആലത്തൂരിലാണ്, 5 പേർ മാത്രമാണ് അവിടെയുള്ളത്. വടകരയിൽ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് 1, 2, 3. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് 2 അവരന്മാരുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവനും ഇളവനം കരീമിനും 3 വീതം അപര സ്ഥാനാർത്ഥികളുണ്ട്. വടകരയിൽ പത്രിക നൽകിയിരുന്ന കോൺഗ്രസ് വിമതൻ അബ്ദുൾ റഹീം പത്രിക പിൻവലിച്ചു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ഒടുവിൽ ഓട്ടോറിക്ഷ ചിഹ്നമായി കിട്ടി. പാനൂർ സ്ഫോടനത്തോടെ അക്രമ രാഷ്ട്രീയം പ്രധാന പ്രചരണ വിഷയമാക്കിയിരിക്കുകയാണ് UDF. സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും UDF നടപടി തുടങ്ങി. അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ തള്ളിപ്പറഞ്ഞും സംഭവത്തിൽ പരോക്ഷ ബന്ധമുള്ളവരെല്ലാം ന്യായീകരിച്ചും പ്രതിരോധം തീർക്കുകയാണ് LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച അതേ ദിവസമായിരുന്നു TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. ഇതോടെ UDFന്റെ ആദ്യഘട്ട പ്രചാരണം അത്രയും TP കേസിനെ ചുറ്റിപ്പറ്റിയായി. പൗരത്വ വിഷയത്തിൽ ഊന്നി പ്രചാരണം നടത്തിയും ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുമായിരുന്നു ഇടതുമുന്നണി ഈ പരിക്ക് മറികടക്കാൻ ശ്രമിച്ചത്. UDFനുള്ള SDP പിന്തുണയെയും രാഹുലിന്റെ റാലിയിലെ ലീഗ് കൂടി കാണാത്തതിനെയും ചോദ്യം ചെയ്ത് ഇടതുമുന്നണി പ്രചാരണം കൊഴുപ്പിക്കുന്നതിനിടെയാണ് പാനൂരിലെ സ്ഫോടനം. പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി കുടുംബങ്ങളിലുള്ള യുവാക്കൾ ഉൾപ്പെട്ട സ്ഫോടനം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ CPMന് സൃഷ്ടിക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ അവരുടെ കുടുംബങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞിട്ടും ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയായി. കേസിൽ പ്രതികളാക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും പുറത്തുവന്നു. ഇതോടെയാണ് പരിക്കേറ്റവരെ തള്ളിപ്പറഞ്ഞും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട് ഒളിവിൽ പോയവരെ ന്യായീകരിച്ചുമുള്ള CPMന്റെ പുതിയ പ്രതിരോധം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയും മുതിർന്ന നേതാക്കളെ സ്ഥലത്തെത്തിച്ചും വിഷയം സജീവമായി നിലനിർത്താനാണ് UDF നീക്കം. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയുള്ള പരാതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ കൊടുക്കും. കാരണം ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ദിവസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിനെ പ്രയോഗിച്ച് ആളുകൾക്കിടയിൽ ഭീതി വളർത്തി വോട്ടിങ്ങിന് ആളുകളെ എത്തിക്കാതിരിക്കാനുള്ള, അപ്പോൾ ഇത് ബോംബിൻ്റെ സഹായമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന ആവശ്യവും UDF ഉന്നയിച്ചു കഴിഞ്ഞു. UDFന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നടപടികൾ എന്താകുമെന്നതും നിർണായകം. നേരത്തെ KK ശൈലജയെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുന്ന പ്രചാരണം നടത്തിയതായി ആരോപിച്ച് UDFനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കോൺഗ്രസിനെ വിടാതെ പിന്തുടർന്ന് ന്യൂനപക്ഷ പ്രീണന ആരോപണം മോദിയും BJPയും ശക്തമാക്കുന്നത് എന്തുകൊണ്ടാകും? പ്രകടന പത്രിക മോദിയെ ചൊടിപ്പിച്ചതോ അതോ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും മോദി തുടരുന്ന ആരോപണത്തിന്റെ പിന്നാമ്പുറത്തേക്ക് ബിനുരാജ് ദില്ലിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രകടന പത്രികയിലെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെ മുസ്ലിം പ്രീണനത്തിനുള്ള വഴിയെന്ന് ആക്ഷേപിച്ച് കടുത്ത ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഉന്നയിക്കുന്നത്. ഉത്തരേന്ത്യയിലെ പ്രചാരണത്തോടെ തുടക്കം കുറിച്ച ആരോപണം ഇപ്പോഴും ആവർത്തിക്കുന്നതിന് പിന്നിലെ കാരണവും കൗശലവും എന്തായിരിക്കും? ഹിന്ദി ഹൃദയഭൂമിയിൽ വേരുറപ്പിക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെ ആഞ്ഞുപയറ്റണം. രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതിയും ഒക്കെയായി അതിനുള്ള വഴികൾ BJP കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വികാരം ആളിക്കത്തിക്കാൻ പുതിയ മരുന്ന് വേണം. അങ്ങനെയാണ് പ്രകടന പത്രികയിൽ ലീഗിന്റെ നിലപാടുകളും ആവശ്യങ്ങളും ഉൾപ്പെടുത്തി എന്നുള്ള ആക്ഷേപം ശക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലാണെന്ന ആരോപണം ഉയർത്തുന്നത്. കോൺഗ്രസ് ലീഗിന് വഴങ്ങി എന്ന പ്രചാരണം ശക്തമാക്കുന്നത്. രാഹുലിന്റെ വയനാട്ടിലെ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെ കൊടി ഉയർത്താൻ കഴിയാത്തത് ഇതിന്റെ തെളിവായി BJP വാദിക്കുന്നു.
കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ തിരികെ കൊണ്ടുവരുമെന്ന വാഗ്ദാനം, വ്യക്തി നിയമങ്ങൾ, വസ്ത്രധാരണം തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള അവകാശം ന്യൂനപക്ഷങ്ങൾക്കും ലഭ്യമാക്കുമെന്ന ഉറപ്പ്, ഇതൊക്കെയാണ് ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള വഴികൾ എന്ന രീതിയിൽ ബി ജെ പി പ്രചരിപ്പിക്കുന്നത്. ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴാതിരിക്കാനുള്ള തന്ത്രമാണ് മോദിയും പാർട്ടിയും പയറ്റുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടും ആരോപണം പ്രധാനമന്ത്രിയും മറ്റു നേതാക്കളും തുടരുകയാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിൽ കമ്മീഷന് മുന്നിലെ പരാതിയൊന്നും ബി ജെ പി മുഖവിലക്കെടുക്കുന്നതേയില്ല. എസ് ഡി പി ഐ പിന്തുണ കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചതോടെയാണ് പുതിയ വിഷയം ഏറ്റെടുത്തുള്ള ബി ജെ പിയുടെ ഈ നീക്കം. അനാരോഗ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രചാരണത്തെ ബാധിക്കുന്നുണ്ടോ? യു എസിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തി കൊടുംചൂടിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ എനർജിക്ക് ഒട്ടും കുറവില്ലെന്നാണ് കെ എസ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കരുതലുമുണ്ട്. കണ്ണൂരിലെ കൊടുംചൂടിൽ അനാരോഗ്യം ആവേശക്കുറവാകുന്നുണ്ടോ കെ സുധാകരന്? ഫുൾ എനർജറ്റിക് ആണ് ഞാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമേരിക്കയിലെ ചികിത്സയും കഴിഞ്ഞ് നേരിട്ട് തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങിയതാണ്. അതാ പ്രശ്നം, ഇതാ കാണുന്നില്ലേ, ചൂടിങ്ങനെ വേർക്കല്ലേ, പൊടിയും ഭയങ്കര ടെസ്റ്റാണ്. ആരോഗ്യത്തിന് ഇതുവരെ ഒന്നും ആയില്ല, പക്ഷെ ഇതുപോലെ പോയാൽ ആരോഗ്യത്തിന് ബാധിക്കും. ബാധിക്കാതിരിക്കാൻ വഴികളുണ്ട്. മുടക്കാത്ത വ്യായാമം, വിശ്രമം, പ്രചാരണ വാഹനത്തിൽ കസേര, കരിക്കും വെള്ളം. എന്റെ ആരോഗ്യം ഞാൻ സംരക്ഷിക്കും. ആരോഗ്യ കുറവ് കൊണ്ട് ഞാൻ ഒന്നും നിർത്തേണ്ടി വരില്ല. വോട്ട് പ്രസംഗത്തിന് ബലം കുറിപ്പുകളും കൂടെയുള്ളവരും. മണിപ്പൂർ എവിടെ? മണിപ്പൂർ പഴയ വീര്യം കുറയുന്നുണ്ടോ? കുറക്കാൻ പാടില്ല, കുറഞ്ഞാ ഞാൻ അല്ലാണ്ടാവും. ആരോഗ്യം ഒരു പ്രശ്നമല്ലെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമോ? ഇനിയോ? അത് പറയാൻ കഴിയില്ല. ഡിപെൻഡ്സ് ഓൺ ഫ്യൂച്ചർ പോളിറ്റിക്സ്. പ്രചാരണ വണ്ടിയിൽ മുഴുനീള യാത്ര വയ്യ. സ്ഥാനാർത്ഥി കാറിൽ കയറി. കണ്ണൂരിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസന ചർച്ചകളിലേക്ക് എയിംസും കടന്നു വരികയാണ്. കേരളത്തിനുള്ള എയിംസ് ആശുപത്രി നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എയിംസ് വരാത്തതിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിടിപ്പുകേടെന്നാണ് ശശി തരൂർ തിരിച്ചടിക്കുന്നത്. കേന്ദ്രത്തിന് കേരളത്തോടുള്ള സമീപനമാണ് പ്രശ്നമെന്ന് പന്നിയൻ രവീന്ദ്രനും ആരോപിക്കുന്നു. എയിംസിനായി കേരളം മുന്നോട്ട് വെച്ച നാലിടങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമായിരുന്നു. പക്ഷേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ ചേംബർ ഓഫ് കോമേഴ്സ് ഭാരവാഹികൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തിന് എയിംസ്. ഇതിനായിരുന്നു സ്ഥാനാർത്ഥിയുടെ മറുപടി. എയിംസ് നെയ്യാറ്റിൻകര, ഞാൻ ഇന്ന് വിത്ത് ഗ്രേറ്റ് അതോറിറ്റി ഐ എം സേയിങ്, ഇത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല, ഇലക്ഷൻ ടൈമാണ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ എയിംസ്, നമ്മുടെ കേരളേൻ്റെ എയിംസ് പറയണോ, എന്ത് വേണമെങ്കിൽ പറയാം, തിരുവനന്തപുരത്തെ എയിംസ് പറയണോ, അത് നമ്മൾ നെയ്യാറ്റിൻകരയിൽ കൊണ്ടുവരും. 10 വർഷമായി കേന്ദ്രം കേരളത്തിന് വാഗ്ദാനം മാത്രമാണ് നൽകിയതെന്നും പാറശാലയിൽ എയിംസിനുള്ള സ്ഥലം കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കണ്ടെത്തിയിട്ടും പരിഗണിച്ചില്ലെന്നുമാണ് ശശി തരൂരിന്റെ വാദം. യു ഡി എഫ് സ്ഥാനാർത്ഥി ഇറക്കിയ വികസന രേഖയിലടക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനമില്ലായ്മയും പിടിപ്പുകേടുമാണ് വിമർശന വിധേയമായതും. എയിംസിന് എന്തുകൊണ്ടും അനുയോജ്യമാണ് തിരുവനന്തപുരമെന്നും തടസ്സം കേന്ദ്ര നിലപാട് മാത്രമാണെന്നുമാണ് ഇടത് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനും പ്രചരണ യോഗങ്ങളിൽ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് മാത്രമല്ല പ്രസംഗവും പൊന്നാനിയിലെ സ്ഥാനാർത്ഥികൾക്കൊരു മത്സര ഇനമാണ്. വോട്ടർമാരെ കയ്യിലെടുക്കാൻ രാഷ്ട്രീയത്തിനൊപ്പം പാട്ടും കവിതയും വരെ കളത്തിലുണ്ട്. ഒരേ ഒരു റഫി സാഹിബിന്റെ പാട്ടാണ്, ഇന്ത്യക്ക് വളരെ ചേരുന്ന പാട്ടാണ്. തൂ ഗംഗ കീ മോജ് മേ ജമുന കേ ധാര, തൂ ഗംഗ കീ മോജ് മേ. രണ്ടുപേരുടെ ഒരു സ്നേഹത്തെ സംബന്ധിച്ചുണ്ടായ പാട്ടായിരിക്കാം റഫി സാഹിബ് പാടിയത്. പതിവ് പോലെ പാട്ടും പറച്ചിലുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി. പ്രസംഗവേദിയിൽ സമദാനിയോട് ഏറ്റുമുട്ടാൻ മത്സരാർത്ഥിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ. പ്രസംഗത്തിന് മേമ്പൊടിയായി കവിതയുമുണ്ട്. ഉറപ്പില്ലാത്ത, വൈരമില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഒരു നല്ല കാലം. പൈലോപ്പിള്ളി പറഞ്ഞിട്ടുണ്ട്, ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്ത് പുലർന്നാലും മനസ്സിലുണ്ടാകണം
മണവും മമതയും ഇത്തിരി കൊന്നപ്പോകും. എത്ര വർഗീയ കലാപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്, എത്ര എത്ര കലാപങ്ങൾ ഉണ്ടായിട്ട് വിശ്വാസ പള്ളിയിൽ കെട്ടി ഈ ദുർബലാത്മാക്കളെ തങ്ങളിൽ കൊല്ലിച്ച് തന്തടം ഉറപ്പിക്കും അല്പദൈവങ്ങൾ എന്ന് മധുസൂദൻ നായർ പാടിയത് ഇവരെ കുറിച്ചാണ്. കലോത്സവ നഗരി പോലെയാണ് ഇന്ന് പൊന്നാനി. ആര് കപ്പുയർത്തുമെന്നറിയാനാണ് കാത്തിരിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പൊന്നാനി. നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയാണെന്ന് അദ്ദേഹത്തിന്റെ അശ്വമേധം നാടകത്തിൽ അഭിനയിച്ച ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. എം പി ആയാൽ തോപ്പിൽ ഭാസിക്ക് സ്മാരകമൊരുക്കുമെന്നാണ് ഈ സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. ദുഃഖഭാരം ചുമക്കുന്ന ദുശകൂനമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്നെ. തോപ്പിൽ ഭാസിയുടെ വിശ്വവിഖ്യാതമായ നാടകം അശ്വമേധം. കെ പി എസ് സിയുടെ നാടകത്തിൽ 90s അവസാനം അഭിനയ മികവിന് കൈയ്യട നേടിയ ബാലതാരമാണ് ചിത്രത്തിലുള്ളത്. അശ്വമേധത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ സത്യന്റെ ബാല്യകാലം അവതരിപ്പിച്ച അന്നത്തെ കുഞ്ഞു പ്രതിഭയുടെ പേര് സി എ അരുൺകുമാർ, മാവേലിക്കര മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി. വളരെ ചെറിയ പ്രായത്തിൽ കണ്ട് വളർന്ന ചുറ്റുപാടുകളെല്ലാം കെ പി എസ് സിയുമായ ഒരു ടച്ചുണ്ട്. ഇവിടെ വരെയൊക്കെ എത്തിച്ചതിലും അതിനെല്ലാം ഒരു ചെറിയ പങ്ക് ഉണ്ടെന്ന് പറയാം. 10-ാമത്തെ വയസ്സിലാണ് അരുൺകുമാർ അശ്വമേധം നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. 5 കൊണ്ട് 1000+ വേദികളിൽ വേഷമിട്ടു. 50 ഒരു നാടകത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ 5 മുതൽ 10 വരെ പഠിക്കുന്ന സമയത്ത് എനിക്ക് 50 വരുമാനമുള്ള ആളായിരുന്നു ഞാൻ. തോപ്പിൽ ഭാസിയുടെ 1-ാം ചരമദിനത്തിൽ ബലികുടീരത്തിൽ നിന്നും കെ പി എസ് യുലേക്ക് നടന്ന റാലിയിൽ ദീപശികയേന്തിയതും അരുൺകുമാറാണ്. ചില സിനിമകളിലും അരുൺ അഭിനയിച്ചു. നാടകാചാര്യന്റെ നാടുൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായെന്നതും ശ്രദ്ധേയം. ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മാവേലിക്കര. അനിലാനണി ബി ജെ പി വിട്ടു വന്നാൽ കോൺഗ്രസിൽ തിരിച്ചെടുക്കുമെന്നത് പി ജെ കുര്യന്റെ മാത്രം അഭിപ്രായമെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ പറയുകയാണ്. കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഇക്കാര്യം ആവശ്യപ്പെട്ടില്ലെന്ന് മാലത്തൂരിൽ പ്രചരണത്തിനെത്തിയ ചാണ്ടി പറഞ്ഞു. അല്ല, കുര്യൻ സാറിന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ, കുര്യൻ സാറിന്റെ മാത്രം ഒപ്പീനിയൻ, കേരളത്തിൽ ഒരാളും അത് ആവശ്യപ്പെടുന്നതായിട്ട് എനിക്കറിയില്ല. കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുത്തില്ല. അല്ല, അങ്ങനെ അദ്ദേഹം 2 ഇവിടെ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, പോകേണ്ടവർക്ക് പോകാം, ഒരു സംശയമില്ല. പക്ഷെ വരാൻ പിന്നെ എളുപ്പമല്ല. ഈ വർഷം തമിഴ്നാട്ടിലേക്കുള്ള 7-ാം സന്ദർശനത്തിനായി നാളെ എത്തുകയാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനങ്ങൾ 1989 സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിനെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. അന്ന് രാജീവ് ഗാന്ധിക്ക് കഴിയാതെ പോയത് ഇന്ന് മോദി സാധ്യമാക്കുമോ? ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 1987 ഡിസംബറിലെ MGRന്റെ വിയോഗത്തിന് ശേഷം ഒരു വർഷം കഴിയുമ്പോഴേക്കും തമിഴ്നാട്ടിൽ AIADMK സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു. AIADMK 2 പിളർന്നു നിൽക്കുന്ന സമയം. ജയലളിതയുടെയും ജാനകി രാമചന്ദ്രന്റെയും പേരിൽ 2 വിഭാഗങ്ങൾ, പാർട്ടിയുടെ അഭിമാനമായ 2 ചിഹ്നം മരവിപ്പിച്ച ഘട്ടം. സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്തു കാട്ടാൻ തീരുമാനിക്കുന്നു രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 1989 ജനുവരിക്ക് മുൻപുള്ള ഒരു വർഷത്തിനിടയിൽ 12 പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെത്തിയത്. രാജീവ് ഗാന്ധിയും കേന്ദ്രമന്ത്രിമാരുടെ വൻപടയും തമിഴ്നാടിൻ്റെ മുക്കിലും മൂലയിലുമെത്തി. ദില്ലിയിൽ തയ്യാറാക്കിയ പരസ്യങ്ങൾ തമിഴകത്ത് തരംഗമാണ്. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ തകർന്നു. 150 DMK അനായാസ ജയം സ്വന്തമാക്കി. 27 നേടിയ AIADMK ജയലളിത പക്ഷം 2 കോൺഗ്രസ് 26 3 വോട്ട് വിഹിതത്തിലും DMK AIADMK പിന്നിലായിരുന്നു കോൺഗ്രസ്. 35 AIADMK 2 DMK പിന്നിൽ 2 ഉറപ്പിക്കാൻ വീണ്ടും ഒരു പ്രധാനമന്ത്രി അടിക്കടി തമിഴ്നാട്ടിലെത്തുന്നു. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഏജൻസികളും സംസ്ഥാനത്ത് തമ്പടിക്കുന്നു. 89 രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിനെ പോലെ തമിഴ്നാട്ടിൽ 3 പിന്തള്ളപ്പെടുമോ നരേന്ദ്രമോദിയുടെ BJP? അതോ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് വീശുമോ? കാത്തിരിക്കാം June 4 വിധി ദിനത്തിനായി. ബീഫിനെ കുറിച്ചുള്ള പഴയ പരാമർശങ്ങൾ വെട്ടിലായി നടിയും BJP സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാവത്ത്. ബീഫ് കഴിക്കുമെന്ന് നേരത്തെ പറഞ്ഞ കങ്കണയെ വിജയിപ്പിക്കുന്നത് സംസ്കാരത്തിന് ചേർന്നല്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രചാരണം. കോൺഗ്രസിൻ്റെത് നാണം കെട്ട കളിയാണെന്ന് കങ്കണ തിരിച്ചടിച്ചെങ്കിലും വിവാദം അവസാനിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിൽ ബീഫിനെ ചൊല്ലിയാണ് വിവാദം കത്തുന്നത്. ബീഫ് ഉപയോഗം എല്ലായിടത്തും കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കാറെങ്കിൽ ഇവിടെ തിരിച്ചാണ്. PCC അധ്യക്ഷ പ്രതിഭാസിംഗ് സിറ്റിംഗ് MP ആയ മണ്ടി പിടിക്കാൻ
നടിയും മോദിയുടെ കടുത്ത ആരാധകയുമായ കങ്കണ റണാവത്തിനെ ബി ജെ പി ഇറക്കിയതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ബീഫ് കഴിക്കുമെന്ന് തുറന്നു പറഞ്ഞ കങ്കണയ്ക്ക് വോട്ട് നൽകുന്നത് പവിത്രഭൂമിയായ ഹിമാചൽ പ്രദേശിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നാണ് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗിന്റെ വിമർശനം. ബീഫ് നിരോധനത്തിന് വേണ്ടി വാദിക്കുന്ന ബി ജെ പി കങ്കണയ്ക്ക് സീറ്റ് നൽകിയത് എന്തിനെന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കളും വിമർശിച്ചു. വെട്ടിലായ കങ്കണ വിശദീകരണവുമായി പിന്നാലെ എത്തി. ബീഫോ മറ്റ് മാംസങ്ങളോ കഴിക്കാത്ത തന്നെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി ആയുർവേദവും യോഗയും ജീവചര്യയാക്കിയ താൻ ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്നു, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും കങ്കണ ട്വീറ്റ് ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും വിവാദം അവസാനിക്കുന്ന മട്ടില്ല. ബീഫ് കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്ന കങ്കണയുടെ പഴയ ട്വീറ്റുകളും വാർത്തകളും സമൂഹമാധ്യമങ്ങളിൽ എതിരാളികൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കങ്കണയ്ക്കെതിരെ വിക്രമാദിത്യ സിംഗ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് വ്യക്തമായതോടെ മണ്ഡിയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബീഫ് ചൂടായി തന്നെ നിൽക്കുമെന്ന് ഉറപ്പാവുകയാണ്. ദില്ലിയിൽ നിന്നും വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് പിടിക്കാൻ പ്രചാരണം ശക്തിപ്പെടുത്താൻ ബി ജെ പി. പടിഞ്ഞാറൻ യു പിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് റോഡ് ഷോ നടത്തിയത്. രാമായണം സീരിയലിൽ രാമനായി അഭിനയിച്ച അരുൺ ഗോവിലിന് വേണ്ടി പ്രചാരണം നടത്തിയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി പ്രചാരണം മോദി തുടങ്ങിയത്. ആദ്യ റോഡ് ഷോ നടത്താൻ തെരഞ്ഞെടുത്തത് പടിഞ്ഞാറൻ യു പിയിലെ ഗാസിയാബാദും. 2014 പടിഞ്ഞാറൻ യു പിയിലെ 27 24 സീറ്റും നേടിയാണ് ബി ജെ പി വലിയ കുതിപ്പ് നടത്തിയത്. 2019 ആയപ്പോഴേക്കും അത് പക്ഷേ 19 സീറ്റായി നേരിയ രീതിയിൽ ഇടിഞ്ഞു. കഴിഞ്ഞ തവണ സീറ്റ് കുറഞ്ഞെങ്കിലും അത് ഇത്തവണ ഉണ്ടാകില്ലെന്നാണ് ബി ജെ പി പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തേതുപോലെ എസ് പി ബി എസ് പി സഖ്യമില്ലെന്നതും പടിഞ്ഞാറൻ യു പിയിലെ ജാട്ട് പാർട്ടിയായ ആർ എൽ ഡി തങ്ങൾക്കൊപ്പമാണെന്നതുമാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നത്. 400 സീറ്റും 50% വോട്ടുമെന്ന വലിയ സ്വപ്നമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഉത്തർപ്രദേശിൽ കൂറ്റൻ വിജയം ബി ജെ പിക്ക് ആവശ്യമാണ്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്നുണ്ടെങ്കിലും രാമക്ഷേത്രം ഉണ്ടാക്കിയ അന്തരീക്ഷത്തിൽ മോദിയുടെ പ്രചാരണം കൂടിയാകുമ്പോൾ മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ബി എസ് പി ദുർബലമാകുന്നത് ബി ജെ പിക്ക് കൂടുതൽ ഗുണകരമാവുന്നുവെന്നതും മികച്ച വിജയത്തിന് ബി ജെ പിക്ക് അവസരമൊരുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ബൂത്തുതലത്തിലെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം മോദിയുടെ കൂടുതൽ റാലികൾ നടത്താനുമാണ് ബി ജെ പി നീക്കം നടത്തുന്നത്. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഏകാധിപത്യ രീതി രാജ്യത്തിന് ആവശ്യമില്ലെന്ന് പറയുകയാണ് നടൻ സുധീർ കരമന. ആ നിലയിലേക്ക് നാട് പോകരുത്. എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വരണമെന്നും സുധീർ കരമന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രണ്ട് ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട്. രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഇന്ന് ഇപ്പോൾ രാത്രിയാണ് എന്ന് തിരുമനസ് പറഞ്ഞാൽ അത് രാത്രിയാണെന്നേ പ്രജകൾ പറയൂ, അല്ലയെന്ന് പറയാൻ പറ്റില്ല, തലവെട്ടും. ആ രീതിയിലേക്ക് നമ്മളെ നാട് പോകരുത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സമയത്തൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത്. ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വി ഡോണ്ട് വാണ്ട്. നമ്മൾ ജനാധിപത്യത്തിൽ പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് ഒരുപാട് ഫ്രീഡം എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് അതേഴ്സ് എന്നും പറയുന്നുണ്ട്. എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന, ഏത് മതത്തെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഷുഡ് ബി ദേ. വോട്ടിന് വേണ്ടി മാത്രമാവരുത്. സുധീർ കരമന തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പങ്കുവയ്ക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന പരിപാടി നാളെ രാവിലെ 9:30 കാണാം. ഇന്നത്തെ വോട്ട് വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി